നമസ്കാരം. കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്താൻ ഒത്താശ ചെയ്ത കേസിൽ CISF അസിസ്റ്റന്റ് കമാൻഡന്റ് നവീൻ പോലീസ് കസ്റ്റഡിയിൽ. നവീനെ കൊണ്ടോട്ടി DYSP ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്തു. നവീന്റെ ഫ്ളാറ്റിൽ കൊണ്ടോട്ടി DYSP നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്നും പണം കൈപ്പറ്റി ഇവർക്ക് സ്വർണം കടത്താൻ ഒത്താശ ചെയ്തെന്ന് കണ്ടെത്തലിനെ തുടർന്നാണ് പോലീസ് അഴിമതി നിരോധന നിയമപ്രകാരം നവീനെതിരെ കേസെടുത്തത്. കസ്റ്റംസിലെ ഒരു ഉദ്യോഗസ്ഥന് സംഭവത്തിൽ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ആഴ്ച വിമാനത്താവളത്തിലെ കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തു വന്നവരിൽ നിന്നും സ്വർണം പിടികൂടിയ സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് വെളിപ്പെട്ടത്. ഈ കേസിൽ അറസ്റ്റിലായ വിമാനത്താവളത്തിലെ ലഗേജ് കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരൻ ഷറഫ് അലിയുടെ ഫോണിൽ നിന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി ലിസ്റ്റ് കണ്ടെത്തിയിരുന്നു. ഇത് അയച്ചു കൊടുത്തത് CISF അസിസ്റ്റന്റ് കമാൻഡന്റ് ആണെന്ന് വ്യക്തമായതോടെയാണ് അന്വേഷണം ഇയാളിലേക്ക് നീങ്ങിയത്. ഓരോ തവണ സ്വർണം കടത്തുന്നതിനും ഇയാൾ പണം കൈപ്പറ്റിയെന്നാണ് പോലീസ് പറയുന്നത്. ഉദ്യോഗസ്ഥന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ വിവരം കൈമാറാനായി രഹസ്യ ഫോൺ നമ്പറുകളും ഉപയോഗിച്ചിരുന്നതായി പോലീസ് പറയുന്നു. കൊടുവള്ളി സ്വദേശിയായ റഫീഖിന് വേണ്ടി സ്വർണം കടത്താനാണ് ഇവർ ഒത്താശ ചെയ്തിരുന്നത്. നേരത്തെ കള്ളക്കടത്ത് സ്വർണം കൈപ്പറ്റുന്നതിനായി വന്നവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ ഫൈസൽ എന്നയാളുടെ ഫോണിൽ നിന്നും സ്വർണം കടത്തുന്നതിന് നടത്തിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് നിരവധി തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. വിമാനത്താവളത്തിലെ ലഗേജ് വിഭാഗത്തിൽ ജോലി ചെയ്തു വരുന്ന ഷറഫ് അലി എന്നയാളുടെ വിവരം ഫൈസൽ എന്നയാളുടെ ഫോണിൽ നിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഷറഫ് അലി എന്നയാളെ കണ്ടെത്തി ചോദ്യം ചെയ്യുകയും ഇയാളുടെ പോക്കറ്റിൽ നിന്ന് രണ്ട് ഫോണുകളും പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് 100,000 രൂപ 500 രൂപ നോട്ടുകൾ രണ്ട് കെട്ടുകളായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ഷറഫ് അലിയുടെ ഫോണുകൾ പരിശോധിച്ചതിൽ കസ്റ്റംസ് ഓഫീസറുടെ ഒക്ടോബർ മാസത്തെ ഡേ നൈറ്റ് ഡ്യൂട്ടി ചാർട്ട് വെള്ള പേപ്പറിൽ രേഖപ്പെടുത്തിയതിന്റെ കോപ്പി കണ്ടെത്തി. ഡ്യൂട്ടി വിവരം കസ്റ്റഡിയിലുള്ള CISF അസിസ്റ്റന്റ് കമാൻഡന്റ് നവീൻ എന്നയാൾ അയച്ചു നൽകിയതാണെന്ന് കണ്ടെത്തി. ഇത് ഗൾഫിൽ നിന്നും സ്വർണം അയക്കുന്ന കൊടുവള്ളി സ്വദേശിയായ റഫീഖ് എന്നയാൾക്ക് അയച്ചു നൽകിയതായും കൂടാതെ വാട്സപ്പ് ചാറ്റിൽ CISF അസിസ്റ്റന്റ് കമാൻഡന്റായി നവീൻ എന്നയാളുമായുള്ള ചാറ്റ് കണ്ടെത്തിയതായും പോലീസ് വ്യക്തമാക്കി. സ്വർണം കടത്തുന്നതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഫോട്ടോ, വിവിധ സാധന സാമഗ്രികളുടെ ഫോട്ടോ, CISF അസിസ്റ്റന്റ് കമാൻഡന്റ് നവീനിന് പണം കൈമാറിയതിന്റെ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 40,000, 25,000 രൂപ എന്നിങ്ങനെയാണ് പണം നൽകിയിട്ടുള്ളത്. വിദേശത്ത് നിന്ന് സ്വർണം അയക്കുന്ന കൊടുവള്ളി സ്വദേശി റഫീഖ് എന്നയാളുമായുള്ള ബന്ധം തെളിയിക്കുന്ന വിവരങ്ങളും റഫീഖിന് കൊച്ചിയിൽ നിന്നും ദുബായിലേക്കുള്ള എക്കണോമിക് ക്ലാസ് ടിക്കറ്റ് ബിസിനസ് ക്ലാസ്സിലേക്ക് ഉയർത്തുന്നതിനായി അസിസ്റ്റന്റ് കമാൻഡ് നവീനുമായി നടത്തിയ ആശയവിനിമയം എന്നിവയും വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഇതിനോടകം 60 തവണ സ്വർണം കടത്തിയതായി പ്രതി സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. കൈവശമുണ്ടായിരുന്ന 100,000 രൂപ ഒക്ടോബർ 5 മാത്രം നടത്തിയ കള്ളക്കടത്തിന് ലഭിക്കേണ്ട പ്രതിഫലത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്നും ബാക്കി തുക ഉടനെ കൈമാറുന്നതാണെന്നും സ്വർണം കൈപ്പറ്റുന്നതിനായി വന്നിട്ടുള്ള ഫൈസൽ ഉറപ്പു നൽകിയതായും പറയുന്നു. ഓരോ തവണയും ഇത്തരത്തിൽ കൂട്ടായ പ്രവർത്തനത്തിൽ സ്വർണം കടത്തുന്ന അവസരത്തിലും ഓരോന്നിനും 60,000 രൂപ എന്ന നിരക്കിൽ സ്വർണം കൈപ്പറ്റുന്നവർ ഷറഫ് അലി എന്നയാൾക്ക് നൽകി വന്നിരുന്നതായി, ഇതിൽ 5,000 രൂപ ഷറഫ് അലിക്ക് നൽകി ബാക്കി 55,000 രൂപ നവീന് അയാളുടെ വീട്ടിൽ വെച്ചോ ഷറഫ് അലി നടത്തിവരുന്ന ജിമ്മിൽ വെച്ചോ CDM വഴിയോ നൽകി വന്നിരുന്നതാണെന്ന് വെളിവായിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. ഇത്തരത്തിൽ സ്വർണം കടത്തുന്നതിനായി സഹായിച്ചു വന്നിരുന്ന അസിസ്റ്റന്റ് കമാൻഡ് നവീന് നൽകേണ്ടതായ 6.35 ലക്ഷം രൂപ അസിസ്റ്റന്റ് കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം ഡൽഹിയിലെ വിലാസത്തിൽ എത്തിച്ച് നൽകുന്നതിനും ഡൽഹിയിലെ പണം നൽകാനായി എത്തിച്ചേരുന്ന സമയം ഈ ഓഫീസറെ അറിയിക്കുന്നതിനും തന്റെ പ്രതിനിധി 2 മിനിറ്റിനുള്ളിൽ പണം കൈപ്പറ്റുന്നതിനുമായി എത്തിച്ചേരുമെന്നും പേര് ചോദിക്കുന്ന അവസരത്തിൽ ഇന്ത്യ എന്ന കോഡ് പറഞ്ഞാൽ മതിയെന്നും നവീൻ സൂചിപ്പിക്കുന്ന ചാറ്റ് വിവരം തെളിവായി ലഭിച്ചിട്ടുണ്ട്.